നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി സർക്കാർ കേന്ദ്രത്തിൽ നിന്നും ഒരു പണി കൂടി ചോദിച്ചു വാങ്ങുകയാണ്. കിഫ്ബി തട്ടിപ്പുകളിൽ ഇ ഡി അന്വേഷണത്തെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹൈക്കോടതിയിൽ കിഫ്ബി സമർപ്പിച്ച ഹർജിയിലാണ് റിസർവ് ബാങ്കിന്റെ കൂടി അന്വേഷണം വരുന്നത്. ഇത് ഐസക്കിനുള്ള പിണറായിയുടെ ആണിയടിയായാണ് കേരളം കാണുന്നത്. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഫണ്ടിന്റെ വിനിയോഗമോ ദുർവിനിയോഗമോ അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരമില്ല എന്ന കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് നിലപാട്. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനും വീണ്ടും ഹർജിക്കാരനും ആവശ്യപ്പെട്ട് ഈഡി നൽകിയ സമൻസിനെ എതിർത്തുകൊണ്ടാണ് കിഫ്ബി ഇക്കാര്യം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഏതു വിധത്തിലുള്ള പരിശോധനയ്ക്കും അധികാരമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കാണ് എന്നും കിഫ്ബി വാദിച്ചു. കേസ് ജസ്റ്റിസ് ടി ആർ രവിയുടെ ബെഞ്ച് അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. കിഫ്ബി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഈഡി നൽകിയ രണ്ടാമത്തെ സമൻസ് ചോദ്യം ചെയ്ത മുൻ മന്ത്രി തോമസ് ഐസക്ക് നൽകിയ ഹർജിയും കോടതി മുൻപാകെയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും മസാല ബോണ്ട് ഇറക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇഡിയുടെ അന്വേഷണമെന്നും കിഫ്ബിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദത്തൻ പറഞ്ഞു. 2021 ജൂലൈ മുതൽ എല്ലാ രേഖകളും ഇഡിക്ക് നൽകുകയും ഉദ്യോഗസ്ഥർ ഹാജരാവുകയും ചെയ്തതാണ്. ഈ രേഖകൾ എല്ലാം നൽകിയിട്ടും ഇപ്പോഴും ഇഡി പറയുന്നത് തങ്ങൾക്ക് സംശയമുണ്ടെന്നാണ്. ഫണ്ട് ദുരുപയോഗം നടന്നിട്ടുണ്ട് എന്ന് പറയാതെ നടന്നത് എന്താണ് എന്ന് കൃത്യമായി പറയണം. അതല്ലാതെ പൊതുവായ ആരോപണങ്ങൾ തുടർച്ചയായി ഉന്നയിക്കാൻ കഴിയില്ല എന്നും കിഫ്ബി വാദിച്ചു. കിഫ്ബി ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ഇഡിക്ക് അധികാരമില്ല. അതിന് അധികാരമുള്ളത് RBIക്കാണ്. ഫണ്ട് വിനിയോഗം സംബന്ധിച്ച ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം പരിശോധിക്കാൻ RBIക്ക് രേഖാമൂലം ഒരു അംഗീകൃത വ്യക്തിയെയോ സ്ഥാപനങ്ങളെയോ നിയമിക്കാവുന്നതാണ്. RBIയെ കേസിൽ കക്ഷി ചേർത്തിട്ടുമുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഫണ്ട് ദുർവിനിയോഗം നടത്തിയിരുന്നു എങ്കിൽ RBI അക്കാര്യം ഇതിനോടകം തന്നെ വ്യക്തമാക്കുമായിരുന്നു. ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ RBIക്ക് സമർപ്പിക്കുന്നുണ്ട്. അംഗീകൃത ഡീലറായ ആക്സിസ് ബാങ്കും ഇക്കാര്യത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഫണ്ട് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കുറവാണെന്നും കിഫ്ബി വ്യക്തമാക്കി. മസാല ബോണ്ടിൽ തോമസ് ഐസക്കിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പങ്കിനെക്കുറിച്ചും ഇഡി അന്വേഷണം ആരംഭിച്ചിരുന്നു. റേഷൻ അരിയും ക്ഷേമ പെൻഷനും മുടക്കിയ പിണറായി അതീവ രഹസ്യമായി 3,195 കോടിയാണ് സായിപ്പിന് കൈമാറിയത് എന്നാണ് ആരോപണം. മസാല ബോണ്ട് തുകയായ 2,150 കോടി രൂപ അതിവേഗം തിരിച്ചടച്ചാണ് ഇഡിക്ക് സംശയം ജനിപ്പിക്കുന്നത്. ഈ ഇടപാടിൽ പലിശ ഇനത്തിൽ മാത്രം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് 1,045 കോടി രൂപ നൽകിയതായി ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നു. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നതിനിടയിലാണ് പലിശയും മുതലും അടക്കം ആകെ 3,195 കോടി രൂപ അടച്ചാണ് സർക്കാർ മസാല ബോർഡ് കടം വീട്ടിയത് എങ്കിൽ ഇത് വലിയ സംശയങ്ങളും ചോദ്യങ്ങളും ഭാവിയിൽ ഉയർത്തും. കടമെടുത്തുള്ള തുകയുടെ പാതിയോളം പലിശ ഇനത്തിൽ നൽകി എന്നതാണ് വിവാദമാകുന്നത്. മാത്രമല്ല, അതിവേഗത്തിൽ ഈ കടം തിരിച്ചടച്ചും സംശയം ഉളവാക്കുന്നുണ്ട്. ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക് അല്ല. ഐസക്കിന് ഇപ്പോഴത്തെ ഭരണത്തിൽ ഒരു റോളുമില്ല. പൊടുന്നനെ 3,195 കോടി സർക്കാർ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നൽകിയത് എന്തിനാണ് എന്നാണ് ചോദ്യം. എത്രയും വേഗം മസാല ബോണ്ട് വിവാദത്തിൽ നിന്നും ഐസക്കിനെ ഊരിയെടുക്കാനാണ് പിണറായി ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഊരിയെടുക്കുന്നത് ഐസക്കിനോടുള്ള പ്രിയം കൊണ്ടല്ല. മസാല ബോണ്ടിൽ താൻ വഴുതി വീഴാനുള്ള വിദൂര സാധ്യത പോലും ഇല്ലാതെയാക്കുകയാണ് പിണറായിയുടെ ലക്ഷ്യം. കാരണം മസാല ബോണ്ടിന് പിന്നിൽ ഒരു നിഴൽ പോലെ കനേഡിയൻ കമ്പനിയായ SNC-Lavalinഉണ്ട്. മസാല ബോണ്ട് ഇറക്കിയ വിഷയത്തിൽ അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് നിർണായക പങ്കുണ്ടെന്നാണ് ഇഡിയുടെ വാദം. കുറഞ്ഞ പലിശ നിരക്കിൽ കിഫ്ബിക്ക് പണം കിട്ടുമെന്നിരിക്കെ എന്തിനാണ് 9.72% എന്ന കൊള്ളപ്പലിശയ്ക്ക് കനേഡിയൻ കമ്പനിയായ SIDBQ-ൽ നിന്ന് കിഫ്ബി മസാല ബോണ്ട് വാങ്ങിയത് എന്ന കാര്യത്തിൽ തോമസ് ഐസക്ക് മറുപടി പറഞ്ഞേ തീരൂ. മാത്രമല്ല, CDPQ എന്ന കനേഡിയൻ കമ്പനിക്ക് പിണറായി വിജയൻ നേരത്തെ ബന്ധമുള്ള ലാവ്ലിൻ എന്ന കനേഡിയൻ കമ്പനിയുമായി ബന്ധമുണ്ട് എന്നും ആരോപിക്കപ്പെടുന്നുണ്ട്. ഇതാണ് കേന്ദ്രത്തിന് മുന്നിലുള്ള പുതിയ തുറുപ്പുചീട്ട്. ഇപ്പോൾ ഐസക്കിനെ പൂട്ടുന്നതിനേക്കാൾ കേന്ദ്രത്തിന് താൽപര്യം പിണറായിയെ പൂട്ടാൻ. 9.72% എന്ന കൊള്ള പലിശയ്ക്ക് കിഫ്ബിക്ക് വേണ്ടി പണം കടമെടുത്തതിനെ ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും എതിർത്തിരുന്നു. എന്നാൽ അതിനെ മറികടന്നാണ് തോമസ് ഐസക്ക് തീരുമാനമെടുത്തത് എന്ന ആരോപണവും നിലവിലുണ്ട്. 7 തവണ ഇഡി ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയച്ചിട്ടും തോമസ് ഐസക്ക് ഹാജരാകാതിരുന്നത് പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാനില്ലാത്തതും പറഞ്ഞത് അബദ്ധമായാൽ അതിൽ കയറിപ്പിടിച്ച ഇഡി കുരുക്കുമുറുക്കുമെന്നും തോമസ് ഐസക്ക് ഭയപ്പെടുന്നുണ്ട്. ഇത് തന്നെയാണ് കേജ്രിവാളിനും സംഭവിച്ചത്. ഡൽഹി സർക്കാരിന്റെ
മദ്യനയത്തിൽ നടന്ന കോടികളുടെ അഴിമതിയെക്കുറിച്ച് ചോദിക്കാൻ ഇ ഡി വിളിച്ചിട്ടും അദ്ദേഹം തുടർച്ചയായി ഇ ഡി നോട്ടീസ് അവഗണിക്കുകയായിരുന്നു. കേരളത്തിന് കിട്ടേണ്ട വിഹിതം നൽകുന്നില്ല എന്ന് പറഞ്ഞ് സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേരളം കേസിന് പോയിരുന്നു. എന്നാൽ കിഫ്ബിയെ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലാതെ കടമെടുത്ത് കേരളത്തെ മുടിപ്പിക്കാനാണ് കൂടുതൽ കടമെടുക്കാനുള്ള ശ്രമമെന്നും ആരോപിക്കുന്നുമുണ്ട്. കിഫ്ബി വിദേശത്ത് മസാല ബോണ്ട് ഇറക്കിയ സംഭവത്തിൽ തോമസ് ഐസക്കിന് ഒരു പങ്കുമില്ല എന്ന് കേരള ഹൈക്കോടതിയിൽ കിഫ്ബി സിഇഒ ഡോക്ടർ കെ എ എബ്രഹാം സത്യവാങ്മൂലം നൽകിയിരുന്നു. മസാല ബോണ്ടിനായി സമാഹരിച്ച 2,150 കോടി രൂപയും മാർച്ചിൽ തിരിച്ചുകൊടുത്തു എന്നും ഡോക്ടർ കെ എം എബ്രഹാമും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഇ ഡിയുടെ സമൻസ് ചോദ്യം ചെയ്ത കിഫ്ബിയും തോമസ് ഐസക്കും നൽകിയ ഹർജി ഹൈക്കോടതി വാദം കേൾക്കുകയാണ്. 2024 മാർച്ചിൽ തിരിച്ചുകൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സർക്കാർ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന സമയത്ത് തുക നൽകി എന്നാണ്. ധനമന്ത്രി എന്ന നിലയിൽ കിഫ്ബിയുടെ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാനുമായ തോമസ് ഐസക്കിന് മസാല ബോണ്ടിറക്കിയ കാര്യത്തിൽ മുഖ്യ പങ്കുണ്ട് എന്ന ഇ ഡിയുടെ ആരോപണവും സത്യവാങ്മൂലത്തിൽ ഡോക്ടർ കെ എം എബ്രഹാം തള്ളിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഐസക്കിന്റെ കൂടി ശുപാർശയിലാണ് കെ എം എബ്രഹാമിന് ക്യാബിനറ്റ് പദവി ലഭിച്ചത്. മസാല ബോണ്ടിനെതിരെ ഏറ്റവും അധികം ആരോപണം ഉന്നയിച്ചത് അന്ന് പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയാണ്. ഇദ്ദേഹത്തിന്റെ ആരോപണങ്ങളും നിർണായകമാണ്. 2019 ഏപ്രിൽ 1 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ടിന്റെ ലിസ്റ്റ് ചെയ്തത്. 2019 മെയ് 17 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇതിന്റെ പബ്ലിക് ഇഷ്യൂ ആരംഭിക്കുന്നു. എന്നാൽ പബ്ലിക് ഇഷ്യൂ ആരംഭിക്കുന്ന മെയ് 17 മുൻപ് മാർച്ച് 26 ഇടയ്ക്ക് കനേഡിയൻ കമ്പനിയായ CPQ ഇടപാട് നടന്നു കഴിഞ്ഞു. രമേശ് ചെന്നിത്തലയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മാർച്ച് 29 കിഫ്ബിക്ക് പണം ലഭിച്ചു. രഹസ്യമായ കച്ചവടം നടത്തി പണം വാങ്ങിയ ശേഷമാണ് ഇതിന്റെ സിസ്റ്റിങ്ങും പബ്ലിക് ഇഷ്യൂവും നടന്നത്. മസാല ബോണ്ടുകളെ പബ്ലിക് ഇഷ്യൂവിന് മുമ്പേ പ്രൈവറ്റായി പ്ലേസ്മെന്റ് നടത്തിയെന്ന ചെന്നിത്തല ആരോപിക്കുകയും ചെയ്തു. കാനഡയിലെ ക്യൂബിക് പ്രവിശ്യയിലുള്ള ഈ കമ്പനിക്ക് SNC ലാവ്ലിനുമായി ബന്ധമുണ്ട്. രമേശ് ചെന്നിത്തലയാണ് ഇത് ആരോപിച്ചത്. ലാവ്ലിൻ കമ്പനിയിൽ CDPQ കമ്പനിക്ക് 20% ഓഹരി നിക്ഷേപമുണ്ട്. കാനഡയിലെ ഈ കമ്പനിയുമായി പിണറായി വിജയന് ഇത്രയധികം ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ടുള്ള കാനഡിയൻകാർ തിരുവനന്തപുരത്ത് വന്നിരുന്നോ എന്നും അവർ അന്നത്തെ ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നോ എന്നും അവർ മറ്റാരുമായി താമസിച്ചു എന്നും എവിടെയൊക്കെ താമസിച്ചു എന്നും ഇത്തരം കാര്യങ്ങളെല്ലാം തോമസ് ഐസക്ക് വ്യക്തമാക്കണം എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. മുതലും 1,045 കോടി രൂപ പലിശയും ഉൾപ്പെടെ 5 വർഷം കൊണ്ട് 3,295 കോടി രൂപയാണ് CDPQ തിരിച്ചു കൊടുക്കേണ്ടത്. ഇതിനു പുറമെ മറ്റ് ചെലവുകൾക്കായി 2.29 കോടി രൂപയും നൽകണം. ഇതിനകം എത്ര കോടി രൂപ IDPQ എന്ന കമ്പനിക്ക് തിരിച്ചു കൊടുത്തു എന്ന് വ്യക്തമാക്കണം. സംസ്ഥാനത്തെ വൻ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതാണ് ഈ ഇടപാട് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇത്രയും ഉയർന്ന പലിശയ്ക്ക് വാങ്ങിയ പണം 6.5% പലിശയ്ക്ക് ന്യൂജൻ ബാങ്കുകളിൽ നിക്ഷേപിച്ച രമേശ് ചെന്നിത്തല ആരോപിക്കുന്നുമുണ്ട്. മസാല ബോട്ടിൽ തന്നെ മനഃപൂർവ്വം പ്രതിചേർക്കാൻ ശ്രമം നടക്കുന്നതായി മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് സംശയമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്കും തനിക്കും തുല്യ പ്രാധാന്യമുള്ള കേസിൽ തന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് എന്ന സംശയത്തിലാണ് ഐസക്ക്. അതിനാൽ മുഖ്യമന്ത്രിയുടെ പങ്കിനെ കുറിച്ച് വ്യക്തമാക്കേണ്ടി വരുമെന്ന് ഐസക്ക് ഭീഷണിപ്പെടുത്തിയിരുന്നു. മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്തമില്ല എന്ന് ഇഡിക്ക് മുമ്പിൽ ഐസക്ക് പറഞ്ഞതോടെ ഐസക്ക് പറയാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് ആശങ്കയിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിഫ്ബി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ തീരുമാനമനുസരിച്ചാണ് മസാല ബോണ്ട് ഇറക്കിയത് എന്ന് ഐസക്ക് പറയുന്നു. എന്നാൽ ഐസക്കിന്റെ വാദങ്ങൾ ഇഡി തള്ളിയതോടുകൂടിയാണ് പ്രതിസന്ധി ഉടലെടുത്തത്. മസാല ബോർഡിൽ ഐസക്ക് നിർണായക പങ്കുണ്ടെന്നാണ് ഇഡി പറയുന്നത്. ഇതിനിടെ കിഫ്ബി ഡയറക്ടർ ബോർഡിന്റെ മിനിറ്റ്സ് പുറത്തുവന്നു. മുഖ്യമന്ത്രിയാണ് ബോർഡിന്റെ ചെയർമാൻ, ധനമന്ത്രി വൈസ് ചെയർമാനും. ഇത് ഔദ്യോഗിക സ്ഥാനമാണ് എന്ന മുൻ ധനമന്ത്രിയുടെ വാദവും വരികയാണ്. മസാല ബോണ്ടിൽ തീരുമാനമെടുത്ത യോഗത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമല്ലാത്ത ആളുകളും ഉണ്ടായിരുന്നു. എന്നാൽ മസാല ബോണ്ടിനെതാക്കാൻ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും യോഗം ചുമതലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ മസാല ബോണ്ടിന്റെ ഡയറക്ടറാകാൻ മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും യോഗം ചുമതലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇഡി പറയുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം തുടങ്ങിയത്. മസാല ബോണ്ടിലുള്ള അന്വേഷണം അട്ടിമറിക്കാൻ കിഫ്ബി ശ്രമിക്കുകയാണ് എന്നും ഇഡി പറയുന്നുണ്ട്. ഇതിലെല്ലാം ഇഡി കുറ്റപ്പെടുത്തുന്നത് ഐസക്കിനെയുമാണ്. തോമസ് ഐസക്ക് പ്രതിയാണ് എന്ന് തങ്ങൾ എങ്ങും പറഞ്ഞിട്ടില്ല എന്നാണ് അന്ന് കോടതിയെ ഇഡി അറിയിച്ചത്. സാക്ഷിയായി തോമസ് ഐസക്കിനെ സഹകരിച്ചു കൂടെ എന്നും ചോദിച്ചു. ഇതിൽ ഒരു കുരുക്ക് പിണറായി കാണുന്നുണ്ട്. അതായത് ഐസക്കിനെ സാക്ഷിയാക്കി തന്നെ കുരുക്കാൻ ഇഡി ഇറങ്ങിയാൽ എന്ത് ചെയ്യും?
ഐസക്കിനെ പണ്ടേ പിണറായിക്ക് വിശ്വാസം പോരാ. എപ്പോൾ വേണമെങ്കിലും ഐസക്ക ചതിക്കാമെന്ന് പിണറായി കരുതുന്നുമുണ്ട്. കാരണം ഒരു കാലത്ത് വി എസിന്റെ വിശ്വസ്തനായിരുന്നു ഐസക്ക. വി എസിന്റെ കാലം കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ പഴയ വിശ്വസ്തരുമായ ഐസക്കിന് അടുപ്പമുണ്ട്. വ്യക്തി വിവരങ്ങൾ ഉൾപ്പെടെ ചോദിച്ച ഇഡിക്കെതിരെ തോമസ് ഐസക്ക് നിരവധി തവണ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. കിഫ്ബി മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നോട് വ്യക്തിപരമായ വിവരങ്ങൾ തേടിയത് എന്തിനാണ്? ഫോട്ടോ, ആധാർ കാർഡ്, പാൻ കാർഡ്, കുടുംബങ്ങളുടെ അടക്കം, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, സ്വത്ത് വിവരം, വിദേശയാത്രാ വിവരം, ഡയറക്ടറായിരിക്കുന്ന കമ്പനികളുടെ ആസ്തി, മസാല ബോണ്ട് ഇഷ്യൂ ചെയ്ത കിഫ്ബിയിലെ റോൾ തുടങ്ങി 13 കാര്യങ്ങൾ ഇഡി തേടിയെന്നും ഐസക്ക് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഇഡി എന്തിനാണ് ഇത്രയും വിവരങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാണ് വ്യക്തമാക്കിയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. കിഫ്ബിയുടെ എക്സ് ഒഫീഷ്യോ മെമ്പർ ആയതുകൊണ്ട് മാത്രം ചോദ്യം ചെയ്യാനോ വ്യക്തിപരമായ വിവരങ്ങൾ ആവശ്യപ്പെടുവാനോ ആകില്ല എന്ന് ഐസക്കിന്റെ അഭിഭാഷകൻ വാദിച്ചു. ഫെമാ ലംഘനം എന്ന പേരിലുള്ള ഇഡി നടപടി നിയമവിരുദ്ധമാണ് എന്നും അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഒരു അന്വേഷണ ഏജൻസി നമ്മളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാൻ ബാധ്യതയില്ലേ എന്ന് ചില ശുദ്ധ ആത്മാക്കൾ ചോദിക്കുന്നു എന്നതാണ് ഐസക്ക് പറയുന്നത്. ഏത് കാര്യത്തെക്കുറിച്ചും വിശദീകരണം കൊടുക്കാം, പക്ഷേ ആദ്യം എന്തുകൊണ്ട് തന്നോട് ഇത് ആവശ്യപ്പെടുന്നു എന്ന് പറയണം. രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പാസ്പോർട്ട്, ആധാർ കാർഡ്, പാൻ കാർഡ് തുടങ്ങി കുടുംബാംഗങ്ങളുടെ പേരിലും നാട്ടിലും വിദേശത്തുമുള്ള കഴിഞ്ഞ 10 വർഷത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ഐസക്കിന്റെയും കുടുംബാംഗങ്ങളുടെയും ഇന്ത്യയിലെയും വിദേശത്തെയും ഈ സ്ഥാവര ജംഗമോ സ്വത്തുക്കളുടെ രേഖകൾ, ഐസക് ഡയറക്ടറായിരുന്ന എല്ലാ കമ്പനികളുടെയും ആസ്തി വിവരങ്ങൾ, വാർഷിക സ്റ്റേറ്റ്മെന്റുകൾ, ഡോക്യുമെന്റുകൾ ഇഡി ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യക്കകത്തും പുറത്തും കഴിഞ്ഞ 10 വർഷത്തിനിടെ വാങ്ങി വിറ്റ സ്വത്തുക്കളുടെ വിവരവും ചോദിച്ചിട്ടുണ്ട്. ഐസക് ഡയറക്ടറോ പാർട്ണറോ ഉടമസ്ഥനോ ആയിട്ടുള്ള കമ്പനികൾ സംബന്ധിച്ച നാനാവിധ വിശദാംശങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ ഐടി റിട്ടേണും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഐസക് ഡയറക്ടറോ പാർട്ണറോ ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും വാർഷിക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ നടത്തിയ എല്ലാ ക്രയവിക്രയ കണക്കുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്തിനെന്നായിരുന്നു ഐസക്കിന്റെ ചോദ്യം. അതായത് ഐസക്കിനെ കുറിച്ച് ഇഡിക്ക് അടിമുടി സംശയമുണ്ടാണെന്നർത്ഥം. സംശയം തോന്നിയാൽ വിടുന്ന പാർട്ടിയല്ല ഇഡി. അത് എന്ത് തന്നെ ആയാലും തന്റെ തടി രക്ഷിക്കണമെന്ന് മാത്രമാണ് പിണറായി വിജയൻ ചിന്തിക്കുന്നത്. ഐസക്കിനെ എറിഞ്ഞുകൊടുത്ത് സ്വയം ഊരാനാണ് പിണറായിയുടെ ശ്രമം. ഇതാണ് നടക്കുന്നത്. തൽക്കാലം തനിക്ക് ഭീഷണിയില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. ഇതിനെ അട്ടിമറിക്കുകയാണ് ഇഡിയുടെ ലക്ഷ്യം. ഐസക്കിൽ നിന്ന് മുഖ്യമന്ത്രിക്കെതിരെ വിവരങ്ങൾ കിട്ടിയാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുമെന്ന് ഇഡി കരുതുന്നു. ഇനി ബാക്കിയുള്ളത് റിസർവ് ബാങ്കിന്റെ അന്വേഷണമാണ്. അതുകൂടി നടത്തിയെടുത്ത് തോമസ് ഐസക്കിനെ ഇല്ലാതെയാക്കാനാണോ പിണറായി ശ്രമിക്കുന്നത് എന്ന് കണ്ടറിയാം.